നമസ്കാരം. റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിൽ എഫ് സി ബാഴ്സലോണ തിരിച്ചു വരവിനുള്ള ഒരു ശ്രമത്തിലാണ്. ഇന്ന് അവർ കാഡിസുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അവരുടെ പരിശീലകൻ റൊണാൾഡോ കൂമാൻ പറയുന്നത് ഈ വർഷം ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്നതാണ് തൻ്റെ ടീമിൻ്റെ ലക്ഷ്യം. ഇനി ലാലിഗയിൽ പോയിന്റുകൾ നഷ്ടപ്പെടുത്തുക എന്നത് ടീമിനൊട്ടും ഗുണകരമാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അദ്ദേഹം അങ്ങനെ തന്നെയാണ് കൃത്യമായി പറയുന്നു. 2020 ഇനി ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി ലാലിഗയിൽ പോയിന്റുകൾ നഷ്ടപ്പെടുന്നത് ബാഴ്സലോണക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിന് കാരണമുണ്ട്. നമുക്കറിയാം, ബാഴ്സലോണ ഇനി ഈ വർഷം ലാലിഗയിൽ ഇന്നത്തെ കാഡിസിനെതിരെയുള്ള മത്സരം ഒഴിവാക്കിയാൽ പോലും 5 മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറഞ്ഞ ഒരു ടൈം സ്പാനിൽ കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടി വരും. നമുക്ക് ആ ഒരു ഷെഡ്യൂളിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. കാഡിസും ബാഴ്സലോണയും തമ്മിൽ ഇന്ന് രാത്രി 1:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ 1:30 ഏറ്റുമുട്ടുകയാണ്. അതിനുശേഷം യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരമുണ്ട് യുവന്റസിനെതിരെ. ബാക്കി മത്സരങ്ങൾ ലാലിഗയിലാണ്. ബാഴ്സലോണയും ലെവന്റെയും തമ്മിലുള്ള മത്സരമുണ്ട്. ആ മത്സരം നടക്കുന്നത് 14-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് 17-ാം തീയതി എഫ് സി ബാഴ്സലോണയും റയൽ സോസിഡാഡും തമ്മിൽ കളിക്കുന്നു. അതിനുശേഷം 19-ാം തീയതി എഫ് സി ബാഴ്സലോണയും വലൻസിയയും തമ്മിൽ കളിക്കുന്നുണ്ട്. 23-ാം തീയതി ബാഴ്സലോണക്ക് വെലഡോയിഡാണ് എതിരാളികൾ. 29-ാം തീയതി ഐബറുമായിട്ടാണ് ബാഴ്സലോണക്ക് കളിക്കാനുള്ളത്. ഈ മത്സരങ്ങളെല്ലാം വിജയിച്ച് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് തൻ്റെ ടീമിൻ്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ കാരണം നമുക്കറിയാം. നിലവിൽ 9 മത്സരങ്ങൾ കളിച്ച് 14 പോയിന്റ് മാത്രമുള്ള ബാഴ്സലോണ 7-ാം സ്ഥാനത്താണ് ലാലിഗയിലുള്ളത്. അതേസമയം 11 മത്സരങ്ങളിൽ നിന്ന് 24 പോയിന്റുമായി റയൽ സോസിഡാഡ് മുന്നിലുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് 9 മത്സരങ്ങൾ മാത്രം കളിച്ച് 23 പോയിന്റുമായിട്ട് രണ്ടാമതുണ്ട്. അതായത് ബാഴ്സയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഈ 2 ടീമുകളും 9 വീതം മത്സരങ്ങളാണ് കളിച്ചത്. അവരും തമ്മിൽ ഇപ്പോൾ 9 പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. അതാണ് കൂമാൻ കൃത്യമായി പറയുന്നത്. ഇനി പരാജയപ്പെട്ടാൽ അത് ബാഴ്സലോണക്ക് വലിയ തിരിച്ചടിയായിരിക്കും. ലീഗ് കിരീടം എന്ന സ്വപ്നം അകന്നു പോകുന്നതായിരിക്കും അതിൻ്റെ ഒരു ഫലം. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ മത്സരങ്ങളും വിജയിക്കുകയാണ് ലക്ഷ്യമെന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.